ഹലോ നമസ്കാരം എല്ലാവർക്കും സി സി ഒക്കുപേഷനിലേക്ക് സ്വാഗതം. ഞാൻ അനന്ദു കൊട്ടാരക്കര. ഞാൻ ആനന്ദ് ഇടയം. അപ്പൊ വീണ്ടും ഒരു തിങ്കളാഴ്ച അതെ നമ്മുടെ ഒരുപിടി നല്ല തൊഴിലവസരങ്ങളായിട്ട് സി സി ഒക്കുപേഷനുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ സാറെ എന്തായാലും നമുക്ക് അധികം താമസിപ്പിക്കാണ്, നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പോട്ട് ഒരു കാര്യം പറയാനുണ്ട് സാർ. അതായത് നമ്മുടെ സി സി ഒക്കുപേഷൻ തുടങ്ങിയ സമയത്ത് നമ്മളെപ്പോഴും ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ആൾക്കാർ എങ്ങനെ ഇതെടുക്കും, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് എത്രത്തോളം സഹായകരമാകുമെന്ന്. പക്ഷേ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു, നിങ്ങളിൽ ഒരുപാട് പേര് ഞങ്ങൾക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കുപേഷൻ വളരെ നല്ലതാണ്, ഇതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിരുന്നത് വലിയ ഉപയോഗപ്രദമാണ്, കാരണം നമ്മുടെ വ്യൂവും എല്ലാം അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ തവണത്തെ ഏറ്റവും മികച്ച അവസരം പറയുന്നത് എസ് ബി ഐ ആണ്. 1031 ഒഴിവുകളാണ്, അതെ 1031 ഒഴിവുകളുമായി എസ് ബി ഐ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സർക്കിളിന് കീഴിൽ തന്നെ 100 ഒഴിവുകളാണ് കരാർ നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായി 30 April അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് ബി ഐയിൽ നിന്നോ എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകളിൽ നിന്നോ മറ്റു പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നോ വിരമിച്ചവർക്കാണ് അവസരം പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അപേക്ഷകരിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് www.bank.sbi എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ www.sbi.co.in എന്ന വെബ്സൈറ്റോ സന്ദർശിക്കുക. അപ്പോൾ ഇനി നമുക്ക് ദേശീയ തലങ്ങളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ സാറേ. കുറേ ഇനി അടുത്ത് നമ്മൾ സെൻട്രൽ കോൾ ഫീൽഡിലേക്കുള്ളതാണ്. അതിനകത്ത് 330 വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. മൈനിങ്, സിർദാർ, ഇലക്ട്രീഷ്യൻ, ഫോർമാൻ എന്നിവയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് SC ST OBC വിഭാഗക്കാർക്കുള്ള പ്രത്യേക നിയമനമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 330 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് മൈനിങ് സിർദാർ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഡെപ്യൂട്ടി സർവേയർ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ അസിസ്റ്റന്റ് ഫോർമാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിവയാണ് വേക്കൻസീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രായവും പറഞ്ഞിട്ടുണ്ട്, പ്രായം SC ST വിഭാഗക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ 18-35 വയസ്സ് പറഞ്ഞിട്ടുണ്ട്. OBC ക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ 33 വയസ്സുമാണ് OBC ക്കാർക്ക് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് 200 രൂപയാണ്. OBC NCL ക്കാർക്ക് 200 രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. SC ST വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷ നടത്തിയിട്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 19 April നമ്മൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ്, ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.centralcoalfield.sin എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ അവസാന തീയതി ഒന്നുകൂടെ ഓർത്തിരിക്കുക, ഏതാണ്? 19 April ആണ്. അപ്പോൾ അടുത്ത അവസരമുള്ളത് നമുക്കറിയാം, ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയെക്കുറിച്ച്. അവിടെ 41 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ വിളിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്തെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 41-ലധികം ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് 2018 UGC ചട്ടപ്രകാരം, സംസ്ഥാന സർക്കാർ ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലോസഫി വകുപ്പിലേക്ക് PG അല്ലെങ്കിൽ ഡോക്ടറേറ്റ് തലത്തിൽ ശ്രീനാരായണ ഗുരു സ്റ്റഡീസിൽ സ്പെഷ്യലൈസേഷൻ അഭികാമ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ചട്ടപ്രകാരമുള്ള പ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. SC ST ക്കാർക്ക് ഫീസ് ഇല്ല എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപേക്ഷ എന്ന് പറയുന്നത് സർവകലാശാല വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് 29 April മുൻപായി അപേക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകൾക്കുമായിട്ട് രജിസ്ട്രാർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കുരിപ്പുഴ, കൊല്ലം 69-16-01 എന്ന വിലാസത്തിൽ അയക്കണം എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 6 May കേട്ടോ. 6 May 5 മണിക്ക് മുന്നായി നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിയിരിക്കണം. അതുപോലെ വിശദ വിവരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി അടുത്ത നമ്മുടെ ഒരു തൊഴിലവസരം എന്ന് പറയുന്നത് സീഡാക്കിലാണ്. 140 പ്രോജക്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ മാനേജർമാരെ സീഡാക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് പ്രോജക്ട് എഞ്ചിനീയർ ആണ്, അതിന് 100 ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോജക്ട് മാനേജർ പറഞ്ഞിട്ടുണ്ട്, 10 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്, 30 ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 12 April അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപേക്ഷിക്കുന്നതിന് വിശദ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾ www.cdac.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അപേക്ഷയിൽ സമർപ്പിക്കാനാണ്. അവസാന തീയതി ഒന്നുകൂടെ ഓർത്തിരിക്കുക, 12 April ആണ് കേട്ടോ. ഓക്കെ സാർ, അവസാനമായി തന്നെ നമുക്ക് പവർ ഗ്രിഡിൽ 138 ട്രെയിനുകളെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ
എഞ്ചിനീയർ ട്രെയിനിയുടെ 138 ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് 2023 മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. April 18 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാം. അപ്പോൾ ഗേറ്റ് ഈ വർഷത്തെ 2018 ഗേറ്റ് 2023 ഗേറ്റ് ഉള്ളവർക്ക് തീർച്ചയായും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ വിഭാഗങ്ങളും ഒഴിവുകളും ഇലക്ട്രിക്കൽ 83, സിവിൽ 20, ഇലക്ട്രോണിക്സ് 20, കമ്പ്യൂട്ടർ സയൻസ് 15 എന്നിങ്ങനെയാണ്. ഫീസ് 500 രൂപയാണ്. പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ഫീസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. യോഗ്യത ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കുമായി www.powergrid.inൽ സന്ദർശിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങൾ. നല്ല അവസരങ്ങളുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്രദമാക്കുക. താങ്ക് യു. താങ്ക് യു.